ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ച് കയറി യുവാവിനെയും ഭാര്യയെയും കുട്ടിയെയും ഭാര്യയുടെ മാതാവിനെയും മർദ്ദിച്ചതായി പരാതി. വെള്ളനാട് കുളക്കോട് വില്ലേജ് ഓഫീസിന് മുമ്പിലെ ഹോട്ടലിലാണ് സംഭവം. വെള്ളനാട് പഞ്ചായത്തിലെ ജീവനക്കാരനായ നെടുമാനൂർ അയനിത്തലയ്ക്കൽ സ്വദേശി അരുൺ ജി റോജ് നടത്തുന്ന ഹോട്ടലിലാണ് അക്രമമുണ്ടായത്. ഹോട്ടലിന് മുന്നിലെ ഭക്ഷണ സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന തർക്കത്തിനൊടുവിലായിരുന്നു അക്രമം. 8 വയസ്സുള്ള മകൻ മോഹിത് എസ് അരുൺ ഇത് വീഡിയോയിൽ പകർത്തിയിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് കുട്ടിക്ക് നേരെ അക്രമം നടത്തിയത്. അരുണിൻ്റെ അമ്മായിയമ്മ ഗീതയുടെ നെഞ്ചിലും അടിയേറ്റതായി പറയുന്നു. എന്നാൽ ശശി കുട്ടിയെ ആക്രമിച്ചിട്ടില്ലെന്നും ഫോൺ തട്ടി താഴെയിടുക മാത്രമാണ് ഉണ്ടായതെന്നും ഒരു വിഭാഗം വ്യക്തമാക്കി. സംഭവത്തിൽ കേസെടുക്കുമെന്ന് അരുണിനോട് സി എ അറിയിച്ചു. എന്നാൽ 10,000 രൂപ വെള്ളനാട് ശശി പിരിവ് ചോദിച്ചെന്നും 2,000 രൂപ തരാം എന്ന് പറഞ്ഞുള്ള വിരോധമാണ് ഈ അക്രമത്തിന് പിന്നിലെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ഹലോ, ഇന്നങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വെള്ളം കെട്ടിക്കിടന്നു. ചായ അടിക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നപ്പോൾ അത് ചരിവുണ്ടായതുകൊണ്ട് നമ്മളൊരു കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതായിരുന്നു. അപ്പോഴേ എവിടെ നിന്നാണ് പുള്ളി വന്ന് മറ്റു വന്ന് വണ്ടി വെളിയിലോട്ട് ഇടയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല, അകത്തോട്ട് കയറ്റിയായിരിക്കും. അതായത് വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല, ഒരിക്കലും വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല, റോഡ് നിയമങ്ങളെല്ലാം നോക്കി തന്നെ വെച്ചത്. അപ്പോഴേ ഞങ്ങളെ കൊക്ക് പറഞ്ഞു, ഞങ്ങൾ മാമൻ പറഞ്ഞു വെളിയിലോട്ട് വെച്ചതല്ല, വെള്ളം കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നീക്കി വെക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഷൗട്ട് ചെയ്ത് നമ്മളെ നേർക്ക് വരുമായിരുന്നു. വീണ്ടും വീണ്ടും നമ്മളത് പറയും തോറും അങ്ങേര് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ കടയിൽ മമ്മി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനെതിരെ സംസാരിച്ചപ്പോഴത്തേക്ക് കുഞ്ഞകത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അവ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുമായിട്ട് അങ്ങനെ പഴക്കമുണ്ടാക്കുന്നതാണ്. കൈ മുറുക്കി ഇടിക്കാനായിട്ടാണ് വരുന്നത്. ഓരോ തവണയും എടി സ്ത്രീകളോട് മോശമായിട്ട് എടി പൊടി ചീത്ത രീതിയിലുള്ള ഇതാണ്. മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എന്ന് വിളിക്കുക നിന്നേക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മൊത്തവും മോശമായിട്ടാണ് പറയുന്നത്, പറയാൻ പറ്റത്തില്ല പറയുന്ന ഭാഷകൾ. അത്രയ്ക്ക് ഇതൊരു ഗുണ്ട എങ്ങനെയാണ്, ഒരു ജനപ്രതിനിധിയായിട്ടല്ല ഞങ്ങൾക്ക് അയാളൊക്കെ തോന്നിയത്, ഒരു ഗുണ്ടയായിട്ടാണ് തോന്നിയത്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ പെരുമാറിയത്. അങ്ങനെ കുഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ മൊബൈലിൽ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. കുഞ്ഞ് ഓടി വന്ന് അവന് വേറെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുഞ്ഞ് ഓടി വന്ന് അവൻ വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് കണ്ട് നീ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോന്നും ചോദിച്ചാണ് അവൻ്റെ കൈക്കിട്ട് അടി കൊടുത്തത്. അങ്ങനെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുകയും ചെയ്ത് അവന് കൈ നല്ല ഇങ്ങനെയാണ് ഇടിച്ചത്. കാരണം ഇങ്ങനെയാണ് അടിച്ചത്, അല്ലാതെ വേറെ കുഞ്ഞിനെ അടിക്കേണ്ട കാര്യം. കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് ഞങ്ങൾ സംസാരം കൂടുതലാക്കിയത്, അല്ലാതെ ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവണമെന്ന് വിചാരിച്ചതേ അല്ല. എൻ്റെ കൊച്ചിൻ്റെ കൈ അടിച്ച കയ്യിൽ ആണ് അടിച്ചത്, അവൻ്റെ ഈ തള്ളകളിലാണ് ഇപ്പം പ്രശ്നം പറ്റിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു മോനാണ്, ഇളയതൊരു മോളുണ്ട്, ഭർത്താവ് അരുൺ, ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കടയിൽ തന്നെയാണ് നിൽക്കുന്നത്. വീട് പുനലാലാണ് ഞങ്ങൾ താമസിക്കുന്നത്.